ഹലോ ഗായ്സ്, എല്ലാവർക്കും പവർ ഗേളിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന കടിയെക്കുറിച്ചൊന്ന് പറയാമെന്ന് കരുതിയിട്ടായിരുന്നു. നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ദോശ കേട്ടോ. ഇന്നലെ വൈകുന്നേരം അല്ല, ഇന്നലെ രാത്രി ആകുമ്പോൾ നമ്മൾ അരി ഉഴുന്നും കൂടി അരച്ച് അതിലേക്ക് ലേശം അപ്പസോഡ ഇട്ട് മാവ് അവിടെ അടച്ച് വെച്ചതായിരുന്നു. നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഒരു ഗ്ലാസ് അരിയായിരുന്നു, പക്ഷെ ഇതാ ഇപ്പം ഈ പാത്രത്തിൻ്റെ ഫുള്ളെന്ന് പറയുന്ന പോലെ മാവ് പൊന്തിയിട്ടുണ്ട്, നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് കേട്ടോ, ദോശയിൽക്ക് പാകത്തിന് ഉപ്പ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ഗ്യാസമ്മ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ദോശക്കല്ലിൽ ചൂടായിട്ട് നമുക്ക് ദോശ പറന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ദോശക്കല്ല് ചൂടായിട്ടുണ്ട്, അപ്പോൾ അതിൽ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തു. നമുക്ക് ദോശ പറന്ന് തുടങ്ങാം കേട്ടോ. നമ്മൾ ദോശ മാവിന് ചെറിയൊരു ടൈറ്റിൽ വേണം, അധികം ലൂസായി പോകരുത് കേട്ടോ, അപ്പോൾ ദോശക്ക് ഒരു രസം കിട്ടില്ല. അപ്പോൾ നമുക്കിനി ദോശക്കല്ലിക്ക് പറന്ന് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ദോശ നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല മുരിഞ്ഞ ദോശ കേട്ടോ ഇഷ്ടം. ദോശ, സാമ്പാർ, ചട്നി, ചമ്മന്തി, എനിക്ക് അത് മൂന്നും ഇഷ്ടം. നമുക്ക് തലേന്നത്തെ സാമ്പാർ നല്ല രസമാണ് ദോശയിൽക്ക്. നമുക്ക് സാമ്പാറില്ല, നമ്മൾ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ചമ്മന്തിയുണ്ട്. ഇതേ കണ്ടോ, നമ്മുടെ ദോശ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആകെ കണ്ടോ, ഒരു പിടിച്ചാൽ ആകെ ഒരു പിടിക്കുള്ളൂ ദോശ. അങ്ങനെയും നല്ലോണം ദോശമാവ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എത്രയുള്ളൂ ദോശ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ദോശക്ക്. അപ്പോൾ എല്ലാവരും ദോശ ട്രൈ ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചട്നി ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ചട്നിക്കുള്ള നാളികേരം, ചെറിയ ഉള്ളിയാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ വെള്ള ചട്നിയല്ല ഉണ്ടാക്കുന്നത്, ചുവന്ന ചട്നിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് അതിനാവശ്യമായ സാധനം, നാളികേരം, ചെറിയ ഉള്ളി, ഇഞ്ചി. അപ്പം നമുക്ക് ചട്നി ഉണ്ടാക്കാം. നമുക്കിതിനെ മിക്സിയിലൊന്ന് ഒന്ന് അരച്ചെടുത്ത് കൊടുക്കാം കേട്ടോ. ഇത് താത്ത ദോശ ചുടുക കേട്ടോ, കണ്ടില്ലേ, ഭയങ്കര ഷേപ്പാണല്ലോ. എത്ര കറക്കായി കറക്കണേ, താത്താൻ്റെ ദോശ അത് അടിപൊളിയായിട്ട് കേട്ടോ. നോക്ക് റൗണ്ടൊക്കെ എന്തൊരു പെർഫെക്റ്റ് ആണ് റിനിയോ. എല്ലോളം ദോശ എല്ലാവർക്കും ചുട്ട കൊടുക്കട്ടോ, പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട. നമുക്ക് ഏതോ ചട്നി ഉണ്ടാക്കാം. അപ്പോൾ ചട്നി നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടൽ തുടങ്ങിയിട്ടുണ്ടോ. ഇനി കറിവേപ്പിന് വെച്ചെടുക്കാം. നമുക്ക് അരച്ച് വെച്ച മാവും കൂടി, കറിവേപ്പിലിട്ടതിന് ശേഷം അരച്ച് വെച്ച നാളികേരം ലേശം വെള്ളം പറഞ്ഞിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചുവപ്പ് ചട്നി ആയതുകൊണ്ട് ഇനി ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ചട്നിക്ക് ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ. ഇത് വെച്ചപ്പോൾ തന്നെ ജസ്റ്റ് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചാൽ നമുക്ക് വാങ്ങിയേക്കാം.
ചമ്മന്തി ഇറക്കാന്ന് വിചാരിച്ചിരുന്നപ്പോഴേ കറണ്ടൊന്ന് പോയി. ഞാൻ ചമ്മന്തി ഇറക്കാന്ന് കരുതിയതായിരുന്നു, അപ്പൊ കറണ്ടും പോയി. അപ്പൊ നമുക്ക് കല്ലിട്ട് കുത്താന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ നമ്മളെ ചമ്മന്തി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കല്ലില് കുത്തിയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണി ഒറ്റിച്ചിട്ടുണ്ട്. നമുക്ക് ദോശ നോക്കാം. ദോശയും ചട്നി ചമ്മന്തിയും കൂടെ നടിച്ചു നോക്കാം എങ്ങനെ ഉണ്ട്. ചട്നി കണ്ടില്ലേ, ചമ്മന്തി ചമ്മന്തി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി, നല്ല ചൂടുള്ള കട്ടൻ ചായ. മുളക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇരിഞ്ഞിങ്ങനെ പുകയണം, അങ്ങനത്തെ കട്ടൻ ചായ. നമുക്ക് ദോശ എടുക്കാം, എന്നിട്ട് ലേശം ചമ്മന്തി കേട്ടോ. പിന്നെ ലേശം ചട്ടിനി. ഇനി ദോശ എന്ന കഷ്ണം എടുത്തിട്ട് ചമ്മന്തിയിലൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുക്കി കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നല്ല കഴിക്കുക. നല്ല രസാട്ടോ, അടിപൊളിയാണ് ചമ്മന്തി. എരിയാണെങ്കിൽ അതുക്കും മേലെ. പിന്നെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ചട്നിയിലൊക്കെ ഒന്ന് മുക്കി അങ്ങനെ നമ്മൾ ഇഷ്ടത്തിന് കഴിക്കുക കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടി കട്ടൻ ചായ, നല്ല കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ദോശയും നമ്മൾ ചട്നി ചമ്മന്തി ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോക്ക് വരെ ബൈ ബൈ.